പ്രീതി ആർ നായർ, ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്, SUT ഹോസ്പിറ്റൽ, പട്ടം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഗർഭകാലത്തിലുണ്ടാകുന്ന പ്രമേഹത്തെ ഭക്ഷണത്തിലൂടെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഗർഭകാല പ്രമേഹം. ഇപ്പോൾ ഇത് സർവ്വസാധാരണമായി തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതിനെ നല്ല ഒരു കാര്യം, നന്നായിട്ട് തന്നെ അതിനെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ശരിയായ ചിട്ടയായ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ആഹാര രീതി, അതുപോലെ കൃത്യമായിട്ടുള്ള വ്യായാമം, മനസ്സിൻ്റെ ആരോഗ്യം, ഇവയെല്ലാം ശ്രദ്ധിച്ച് ഈ ഗർഭകാല പ്രമേഹത്തെ നല്ല കാര്യമായിട്ട് തന്നെ നമ്മൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഇനി സമീകൃതമായൊരു പോഷകാഹാരം തന്നെ ഇവർക്ക് തിരഞ്ഞെടുക്കണം. അമ്മയുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ഭക്ഷണം. അതുപോലെ പരിപൂർണമായ ഒരു സമ്പൂർണമായ പ്രഭാത ഭക്ഷണം തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നേരം വലിയ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കാതെ ചെറിയ അളവിൽ ഇടവേളകളിട്ടിട്ട്, 2 മണിക്കൂർ ഇടവേളകളിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ തന്നെ ഒരു 3 നേരത്തെ ഭക്ഷണം ഡിവൈഡ് ചെയ്ത് ഒരു 5 മുതൽ 6 തവണകളായി കഴിക്കുന്നതാണ് നല്ലത്. അത് മെയിൻ ഫുഡും ഇൻ്റർമീറ്റൻറ്റ് ഫുഡ്സും വേണം എന്നുള്ളതാണ്. മെയിൻ ഫുഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണെങ്കിൽ ഇൻ്റർമീറ്റൻറ്റ് ഫുഡ് ഫൈബർ റിച്ച് ആയിരിക്കണം എന്നുള്ളതാണ്, നാരുകൾ കൂടുതലുള്ളതായിരിക്കണം. ഇനി ഇത് ഇവരുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവല് ക്രമാതീതമായി വർദ്ധിക്കാതെയും അതുപോലെ തന്നെ തീരെ അങ്ങ് താഴ്ന്നു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തവിട് നീക്കാത്ത ആഹാരങ്ങളായിരിക്കണം ധാന്യങ്ങളായി തിരഞ്ഞെടുക്കേണ്ടത്. തവിടോടുകൂടിയുള്ള അരി, അതുപോലെ തന്നെ ഗോതമ്പ്, ഓട്സ്, മില്ലറ്റുകൾ ഏറ്റവും ഗുണകരമാണ്. മില്ലറ്റിൽ ഒത്തിരി പ്രധാനമായിട്ട് ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ള മില്ലറ്റ്സുകളാണ് ക്യുനോവ, ഫോക്സ്റ്റൈൽ മില്ലറ്റ്, അതുപോലെ റാഗി. ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്നുള്ളത് തിനയാണ്. ഇതിൽ തിനയുടെ നല്ല വെറൈറ്റി കിട്ടുന്നതാണ്. അത് ഈ നൈറ്റിലെ ഫുഡിൽ ഈ മില്ലറ്റുകൾ ഉൾപ്പെടുത്തുന്നത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സിൽ മൈദ പ്രോഡക്ട്സുകൾ കഴിവതും ഒഴിവാക്കണം. ദിവസേനയുള്ള ആഹാരത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടതാണ്, ചീര, മുരിങ്ങയില പോലെയുള്ള ആഹാരങ്ങൾ. അതുപോലെ തന്നെ ചുവന്ന ഇറച്ചികൾക്ക് പകരം ഈ റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ്, മട്ടൺ എന്നിവയ്ക്ക് പകരം ഈ മത്സ്യം, മുട്ടവെള്ള, ചിക്കൻ എന്നിവ ഉൾപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ശ്രദ്ധിക്കണം, ഹെൽത്തി പ്രിപ്പറേഷൻ ആകുന്നത് നല്ലത്. ഇനിയും കൂടുതൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ചി ആയിട്ടുള്ളതാണ്, അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും, അതിനാൽ അതിൻ്റെ ഉപയോഗം തീരെ കുറച്ച് വെക്കണം. ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് കാൽഷ്യത്തിൻ്റെ ആവശ്യകത ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പാല്, പാടനീക്കിയ പാലായിരിക്കണം. അതുപോലെ പാലുൽപ്പന്നങ്ങളായിട്ടുള്ള തൈര്, മോര് എന്നിവ ഇവരുടെ ഭക്ഷണത്തിൽ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇനി ഏതൊക്കെ പഴവർഗ്ഗങ്ങൾ കഴിക്കാമെന്നുള്ളതായിരിക്കും പലരുടെയും സംശയം. ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ അനുബന്ധിച്ചാണ് പഴവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ ആപ്പിൾ, പേരയ്ക്ക, അതുപോലെ ലെമൺ വെറൈറ്റീസ്, കിവി, പിയർ, ഇതുപോലെയുള്ള പഴങ്ങൾ നിയന്ത്രണ വിധേയമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി എണ്ണ പ്രിപ്പറേഷൻ, വറുത്ത ആഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത് പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിന് കലോറിഫിക് വാല്യൂ കൂടുതലാണ്, അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതുപോലെ തന്നെ ഉപ്പ്, തേങ്ങ എന്നിവയെല്ലാം മിതമായിട്ടാകണം എന്നുള്ളതാണ്. ഇനി ഭക്ഷണത്തിൻ്റെ ആ ചിട്ടയും ക്രമപ്പെടുത്തലും ഒക്കെ വരുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ ന്യൂട്രിയൻസും വിറ്റമിൻസും എല്ലാം ലഭ്യമാവുകയും ചെയ്യും. ഏറ്റവും ഈവനിങ് സ്നാക്കായിട്ട് പലരും ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കാം തിരഞ്ഞെടുക്കുന്നത്. അതിന് പകരം എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഡയറ്റ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ആ പ്രോട്ടീന് വേണ്ടി തിരഞ്ഞെടുക്കാം മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ വേവിച്ചെടുത്ത പയറുവർഗ്ഗങ്ങൾ, നട്ട് വെറൈറ്റീസുകൾ, കാഷ്യൂ, ആൽമണ്ട്സ്, അതുപോലെ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ ഉപയോഗവും ഒരു നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കണം.